നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മാസം നീണ്ടു നിന്ന വ്രതശുദ്ധിയുടെ അവസാനമായിട്ടുള്ള പെരുന്നാൾ ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക രഹനയാണ്. നമസ്കാരം, ഈദ് മുബാറക്. ഈ ഒരു മാപ്പിള പാട്ടെന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അതിനകത്ത് ഏറ്റവും നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ കിട്ടുന്നു, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ? ഒരുപാട് ഭാഗ്യം തന്നെയാണ്. ഞാനൊരു 35 വർഷമായി സാറിന് കാണാൻ പറ്റിയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം. അത് പറഞ്ഞില്ല, ഒരുപാട് ഒത്തിരി ഞാൻ എന്താ വെച്ചാൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ആ കാര്യങ്ങൾ തൊട്ട് മൊത്തം എനിക്ക് അറിയാം. എന്നെക്കാളും എനിക്ക് തോന്നുന്നു എൻ്റെ മോൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാം കാര്യങ്ങൾ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോന്റെ പേര് സോനു, അവനറിയാം സാറിനെ കുറിച്ച്. എന്നോട് എപ്പോഴും പറയും ഈ ഒരു പ്രോഗ്രാമിന് മുമ്പ് തന്നെ കേട്ടോ, ഒന്ന് കാണണം. അവനോ സാർ ഇട്ടുന്ന റീൽസ് എല്ലാം കാണാറുണ്ട്. സാർ ഇപ്പൊ പുതിയൊരു കാറ് വാങ്ങിച്ചിട്ടില്ലേ? അതുവരെ അത്രയും. മലപ്പുറത്ത് എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂരാണ്. ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. എന്റെ ഏറ്റവും അടുത്ത കുറെ സ്പെഷ്യൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? സോനു എന്ത് ചെയ്യുന്നു? ഇപ്പൊ MBA ചെയ്യണോ? കോഴിക്കോടാണ് പഠിക്കുന്നത്. കോഴിക്കോടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത് ഈ പെരുന്നാളൊക്കെ ആയിട്ട്, ഏറ്റവും ഈ ഒരു പെരുന്നാൾ ദിവസം ഭക്ഷണമാണല്ലോ മെയിൻ. ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും യോജിക്കുന്നത് ഈ ഫുഡിൽ കൂടെ ആണ്. നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, എല്ലാവരും പള്ളിയിൽ പോകുന്നു. അപ്പൊ ഇന്ന് രഹനയ്ക്ക് നമ്മൾ ഉണ്ടാക്കി തരുന്ന എന്തായാലും നോമ്പ് ഇതൊക്കെ കഴിഞ്ഞു വരുന്ന ദിവസമാണ്, ഒരു ഇറച്ചിയാണ്. പക്ഷെ ഇത് വറുത്തരച്ച ഒരു പോത്തുകറിയാണ്. ഓക്കെ, ബീഫിന്റെ. അപ്പൊ ഇതിനാദ്യം തന്നെ നമ്മൾ ആ ഇറച്ചി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ അരപ്പ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ്. പിന്നെ ചെറിയ ഉള്ളി, പെരിഞ്ചീരകം. ഇത് പലതരത്തിൽ ഇതിന്റെ മസാല ഉൾപ്പെടെ വെക്കാം. ഇതിന്റെ ആ കറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇത്തിരി ഒരു മുളക് പൊടി മാത്രമാണ് ഇട്ടേക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മൊത്തം സ്പൈസ് ഇട്ടിട്ടും റോസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ കുറച്ച് പെരിഞ്ചീരകം. ഈ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? ചെറിയ 35 എന്ന് പറഞ്ഞു, അപ്പൊ അത് എങ്ങനെയാണ് എത്തിയത്? ഞാന് കുഞ്ഞുനാളിലൊക്കെ പാടി, അത് വീട്ടിൽ നിന്ന് പറയുമല്ലോ. ഓക്കെ, ഉപ്പ ഉമ്മയുടെ ഒക്കെ സപ്പോർട്ട്. പിന്നെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ മത്സരിച്ചു. മലപ്പുറത്തിന്റെ അല്ല, ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ലളിതാനത്തിന് ഒരു 3 ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങി. അപ്പോഴൊന്നും മാപ്പിളപ്പാട്ടിൽ എനിക്ക് സമ്മാനമൊന്നും ഇല്ല. പിന്നെ ദൂരദർശനിലൊക്കെ ലളിതാന അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം ദൂരദർശൻ ആ സമയത്ത്. അതെ അതെ. പിന്നെ നമ്മുടെ ഉണ്ണിമേന ഉണ്ണിച്ചേട്ടന്റെ കൂടെ MG സാറ്, അതുപോലെ എല്ലാ പ്ലേ ബാക്ക് എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ശരിക്കും ചിറ്റൂരാണ് പഠിച്ചത്, ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ. പാലക്കാട് ചിറ്റൂർ. ഓക്കേ. നിലമ്പൂരാണെങ്കിലും അത് ബോർഡർ ആയിട്ട് വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക് ചിറ്റൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുത്തു. ഞാൻ അവിടെ നിന്ന് PG കഴിഞ്ഞു, MA മ്യൂസിക് ആണ്. പിന്നെ അതിൽ നിന്ന് കാസറ്റിലോട്ട് വന്ന ബാബുരാജ് സാർ, എല്ലാവരും ഇപ്പൊ ഒത്തിരി നമ്മുടെ മലയാളത്തിൽ ഒരുപാട് അനുഗ്രഹീതമായ മ്യൂസീഷ്യൻസ് വന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് സംസാരിച്ച എന്റെ മനസ്സിൽ ഞാൻ പറയാൻ വന്നത് സത്യമായിട്ടുള്ള കാര്യം വെച്ചാല് ഓളവും തീരവും ഫിലിം സാർ കേട്ടിട്ടില്ലേ? പിന്നെ അതെ. അപ്പൊ ആ ഫിലിം ശരിക്കും എന്റെ പ്രൊഡ്യൂസറുള്ള ഒരാളാണ് എന്റെ ഉപ്പ. അപ്പൊ ബാബു കേട്ട അടുത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ നിലമ്പൂർ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്. നിലമ്പൂർ ആയിഷത്ത് ഇല്ലേ? അതെ, ആയിഷത്ത. പിന്നെ നിലമ്പൂർ ബാലൻ, അങ്ങനെ അവിടെ കുറെ നാടകങ്ങള്. അതിലൊക്കെ ബാബുക്ക് സംഗീതം ചെയ്ത ഒരുപാട് പാട്ട്. ആ ഒരു ലെജൻഡറി ആയിട്ടുള്ളവർ, അല്ലാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മ്യൂസീഷ്യൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം. അപ്പൊ ദേവരാജ് മാഷായാലും രാഘവ മാഷായാലും അവരോടൊക്കെ പറഞ്ഞില്ലേ, ലളിതഗാനം ഓൾ ഇന്ത്യ റേഡിയോയിൽ ബിഹൈ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതില് അപ്പൊ അവരൊക്കെ മ്യൂസിക് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരെയും, ജോൺസൺ മാഷൊക്കെ അവരോടൊക്കെ. അതൊരു ഭയങ്കര മാസ്റ്റർ എന്ന് വെച്ചാല് പട്രുമാൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ. അപ്പൊ അതില് മാഷ് പാനലിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗ്യമാണ് എനിക്ക്. അപ്പൊ ഒത്തിരി പാട്ടുകൾ മാഷ്ടെ പാടി കൊടുക്കും. അപ്പൊ മാഷ് എന്റെ അടുത്ത് ആ മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് എനിക്കൊരു പാട്ട് വെച്ചിരുന്നു. ഒന്നും പ്ലാൻ ചെയ്താലും പാടിയൊന്നും അത് ഒരു കുഴപ്പമില്ല. എനിക്ക് ആ ലളിതഗാനം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ആണ്. ഫേവറേറ്റ് ലതാജി ആണോ? അത് കേട്ടപ്പോ തന്നെ തോന്നി, ഒരു പാട്ട് പാടിയപ്പോ ദേ വീണ്ടും രണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് അങ്ങനെ ഞാൻ
സാറിന്റെ പാട്ട് പാടി. അതെ, എല്ലാ എനിക്കാണെങ്കിൽ ഈ പാട്ടുകളൊക്കെ നമ്മളൊക്കെ എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളാണ് ഇപ്പൊ പാടിയതെല്ലാം. ഓക്കെ, അതിന്റെ ഇടയിൽ നമ്മുടെ റെസിപ്പി പറയാൻ മറന്നു. ഈ പാട്ട് കേട്ടിങ്ങനെ ഇതിന്റെ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ കഴിച്ചു, പെരിഞ്ചീരക ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞു, അതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല, കുരുമുളക് ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അതിന് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ടൊമാറ്റോയുടെ പേസ്റ്റ്, തക്കാളിയുടെ പേസ്റ്റ് ഇട്ടതാണ്. ഇനിയിപ്പോൾ ഈ ബോയിൽ ചെയ്ത മീറ്റിൻ്റെ സ്റ്റോക്കാണ് ഒഴിക്കുക. സാറിന്റെ വൈഫ് ഇവിടെ വന്നിരുന്നല്ലോ, എപ്പിസോഡ് അഭയുടെ കണ്ടിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞ ബാവുക്കാട് ഒരു പാട്ട് അവിടെ പാടിയാലോ എന്ന് എനിക്കവിടെ ഇരുന്ന് തോന്നി. ഞാൻ കണ്ടപ്പോ എനിക്കിങ്ങനെ വന്നപ്പോ ഒരു ഭാഗ്യം. അപ്പൊ ഇതിലൂടെ കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനുവേറെ എനിക്കു കണ്ണുകളെന്തിനുവേറെ കാണാനുള്ളത് കരളിൽ പകരാൻ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. ശരിക്കും പറഞ്ഞത് ഞാൻ അവിടെ ഇരുന്ന് കണ്ടു. ഈ ബാബുരെ ബാബുക്കാട പാട്ട് അന്വേഷണം തീർച്ചയായിട്ടും പറയും. എന്തായാലും അവരൊക്കെ ഇത് കാണുന്നതാണ്. എനിക്ക് ബാബുക്കാട പാട്ടിനെ കുറിച്ച് പറയുമ്പം എനിക്ക് ഏറ്റവും ഞാൻ ഈ സ്റ്റോറിയിലൊക്കെ പാട്ടുകളൊക്കെ പഴയ അല്ലെങ്കിൽ ഇപ്പൊ മലബാറിലൊക്കെ വരുമ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും പാട്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇടുന്ന പാട്ടാണ് ഈ സുറുമ എഴുതിയല്ലേ, അത് ഇഷ്ടം അറിയാവുന്ന പാട്ടാണ്. തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോറിയിലൊക്കെ ഇടുന്ന ആ ഒരു സോങ്. വീട്ടിലെ പെരുന്നാൾ ദിവസം, അപ്പോൾ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ നമ്മൾ സാധാരണ എന്താണ് കുക്കിങ് കയറുമ്പോൾ അല്ലെങ്കിൽ ഇത്തവണ ഇത് മക്കൾക്കൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് വരുമല്ലോ, അപ്പം ബിരിയാണി നിർബന്ധമായിട്ട് ഉണ്ടാവുമോ? അതോ ഉണ്ടാവും ഉണ്ടാവും, അതില്ലാതൊരു പരിപാടിയല്ല. കുറച്ച് ഇവിടെ നിന്ന് കഴിക്കും, നമ്മൾ ബന്ധുക്കൾ അവിടെ പോകുമ്പോൾ കഴിക്കും. അന്നത്തെ ദിവസം ഇങ്ങനെ ഞാൻ പ്രോഗ്രാമായിട്ട് അധികം വീട്ടിൽ ഉണ്ടാവാറില്ല, ഒക്കെ പുറത്ത് ഗൾഫിലെ പ്രോഗ്രാം ആയിരിക്കും. ഇതിന്റെ ആ ഒരു തിക്കായിട്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇതുണ്ടാവും ആ ചാറ് കറക്റ്റ് ആയിട്ട് ഒരു കുറുകിയെ വറുത്തരച്ച ഒരു ബ്ലാക്കിഷ് കളറിലുള്ള ഒരു കറിയാണ് ഇത്. പത്തിരി, അതുപോലെ പൊറോട്ട, ഇത് പക്ഷേ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം നമുക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ, മുളക് പൊടി എങ്ങനെയാണ് എന്നുള്ളത്, മുളക് പൊടി അല്ലെ കുരുമുളക്, തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി മാത്രമാണ്, സവാള ഇല്ല. ചെറിയ ഉള്ളി കുറച്ച് നല്ല സ്ലോ റോസ്റ്റ് ചെയ്ത് കാരണം അതിൻ്റെ ഒരു രുചിയുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു കറിയാണ്. രഹന പാടി ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു പാട്ട് കൂടെ പാടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫിലിമിൽ പാടാൻ ഭാഗ്യം കിട്ടിയത് പ്രണയനിലാവ് ഫിലിമിലാണ്. അത് ബേണി ഇഗ്നേഷ്യസ് സാറാണ് അതിന്റെ മ്യൂസിക്. പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ അതു തന്നതെനിക്ക് മുത്തല്ലേ കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കന്നി നിലാവിൻ വിളക്കല്ലേ കണി കാണാ ഒരു പൂമുട്ട കാതിൽ ഒരു താരട്ട് കണ്ണാം തുമ്പി തേനോട്ട് പൊന്നിട്ട വെട്ടകം പൂട്ടല്ലേ അതു തന്നതെനിക്ക് മുത്തല്ലേ കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കന്നി നിലാവിൻ വിളക്കല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കിത് അറിയില്ലായിരുന്നു. സത്യം, ഞാനിത് എത്രയോ കേട്ട പാട്ടാണ്. ഇത് ദാസേട്ടന് ഒരു പ്ലസന്റ് ആയിട്ടുള്ളത്. ദാസേട്ടനും പാടിയിട്ടുണ്ട് ശരിക്ക് അന്നൊക്കെ എന്ന് വെച്ചാല് ഒരു സോങ്, മെയിലും ഫീമെയിൽ വേർഷൻ ആ ഒരു സമയത്ത്. അതെ, പക്ഷെ രണ്ടും വിഷ്വല് വരില്ല. അപ്പൊ ഇതാ ഒരു സങ്കടമുള്ള ഒരു ഇത്, കുറച്ചൊരു പല്ലവി അനുപല്ലവി തന്നെ വിഷ്വല് പോയി ഇതിന്റെ. അപ്പൊ അത് വലിയൊരു ഭാഗ്യമല്ലേ ഫിലിമിൽ അതിങ്ങനെ കേൾക്കാൻ പറ്റുക എന്ന് പറയുമ്പോ.
എനിക്ക് ഒരുപാട് വിൻ സാറോട് അതുപോലെ തന്നെ ശ്രീകുമാർ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ അതൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ വറുത്തരച്ച പോത്ത് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ തേങ്ങ സ്ലോ റോസ്റ്റ് ചെയ്ത് ലേശം മുളക് പൊടിയിട്ട് വറുത്ത് വെള്ളം തൊടാണ്ട് നല്ല മഷി പരുവത്തിൽ അരച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് തക്കാളി പേസ്റ്റൊക്കെ ചേർത്ത് ഈ ഗ്രേവി നന്നായിട്ട് വരുന്നു. ഇറച്ചി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ച് വെക്കണം. അത് ആ വേവിച്ച സ്റ്റോക്ക് ഒഴിച്ച് ഈ സോസിനെ നന്നായിട്ട് എടുക്കുന്നു. അതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ഇറച്ചിയിട്ട് ആ ഒരു സോസിലൊന്ന് കുറുകി വരുന്ന പരുവത്തിൽ വറുത്തരച്ച ഈ ഒരു അരപ്പിട്ടിട്ട് കറീനെ കുറുക്കിയെടുക്കും. ആവശ്യത്തിനുള്ള കുരുമുളകും പിന്നീട് കറിവേപ്പിലേക്ക് ഇട്ട് തിക്കാക്കിയെടുത്താൽ ഈ വറുത്തരച്ച കറി എളുപ്പത്തിൽ രുചിയായിട്ട് ഉണ്ടാക്കാം. ഇനി ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ആയാലും ഇതേ മെത്തേഡിൽ അസാധ്യമായ രുചിയായിരിക്കാം. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അപ്പൊ ഈ ഷോയ്ക്കകത്ത് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. തൃശ്ശൂർ നിന്നുള്ള അമീന അജ്മലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാൻ കുറെ സ്പെഷ്യൽ കഥകളൊക്കെ ഉണ്ട്. ദേ നമസ്കാരം, വരൂ. ഇതെന്താണ് അമീന? എന്തൊക്കെയാണ്? ഇത് ഇറച്ചിപ്പത്തിരി. ഇറച്ചിപ്പത്തിരി ചിക്കൻ. ഇത് ഞവര ഉണ്ട്, അണ്ടി ഉണ്ട. ഞവര ഉണ്ടുള്ള ഉണ്ട അല്ലേ? ഇത് ചില്ലറക്കാരിയല്ല, ഒരുപാട് പാചക മത്സരത്തിലൊക്കെ പ്രൈസ് കിട്ടുന്ന എവിടെ ഉണ്ടെങ്കിലും വനിതാ പാചകറാണിയിലാണെന്ന് തോന്നി ഞാൻ കണ്ടത്. വിൻ ചെയ്യുന്നു. അത് മാത്രമല്ല, അത് വീട്ടിലെ ഫ്ലാറ്റിലിരുന്ന് ഹസ്ബൻഡൂടെ ചേർന്ന് ഒരു കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്? തൃശ്ശൂർ എവിടെയാണ് ഈ സംഭവം? ഞങ്ങൾ ഫ്ലാറ്റിൽ തന്നെയാണ്, ഫ്ലാറ്റിൽ കേറ്ററിംഗ് ആയിട്ട് നടത്തുകയാണ്. അതെ, അത്യാവശ്യം ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കൊടുക്കും. അപ്പൊ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാക്കും? അത് ക്ലൗഡ് കിച്ചൺ പോലാണ്? അല്ലല്ല, ഞാൻ ഫ്ലാറ്റിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം, എന്നിട്ട് ഫ്ളാറ്റിലുള്ളവർക്ക് സെർവ് ചെയ്യണം. അവിടെ ഉള്ളവർക്ക് സെർവ് ചെയ്യുന്നു. വെളിയിലോട്ട് പോകാൻ തുടങ്ങിയില്ല? വെളിയിലും പോകുന്നുണ്ട്, സ്നാക്സ് മാത്രമേ പോകുന്നുള്ളൂ. അല്ല, ഫുള്ള് പോണം. ഫുള്ള് മൂന്ന് ഐറ്റം ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, കൃത്യം മധുരം. പിന്നെ മീനവര ഇങ്ങനെ റോസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ആ ഫ്ലേവർ ആണ്. അരി വറുത്ത്, സാധാരണ നമ്മൾ അരി വറുക്കുമ്പോ അരിക്ക് വേറെ തരം മണവും ഗുണവും. എന്റെ ഫേവറേറ്റ് ഒരു ആണോ അരിയുടെ ഉണ്ടാന്ന് പറഞ്ഞു. അരി ഉണ്ടോ? ഇതെന്താണ് സംഭവം? ചിക്കൻ, ത്രെഡ് ചിക്കൻ. ത്രെഡ് ചിക്കൻ അടിപൊളി കേട്ടോ. താങ്ക് യു. ഒന്നും പറയാനില്ല. അപ്പൊ സന്തോഷം, ഈ പെരുന്നാൾ ദിവസം ഇതുപോലുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി, ഇവരെ കാണാൻ പറ്റി. ഇത് പിന്നെ നമുക്കറിയാം, ഇത്രയും നല്ല പാട്ടുകൾ, ഇത്രയും പാട്ടുകൾ പാടി ഈ ഒരു ദിനം നമുക്ക് എല്ലാവർക്കും പുണ്യം, കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാം സന്തോഷമായിട്ടുള്ള രഹനയ്ക്ക് ഇനി ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം വരുന്നു. അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരട്ടെ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും ഇനിയും പാടാൻ വരട്ടെ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ് കണ്ടിന്യൂ ദിസ്. അതിനെ ഒരു നല്ല ഓൾറെഡി ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങി, അതിനെ ഒരു സീരിയസ് ആയിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലെ ഗസ്റ്റും ഫുഡും കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. ഈദ് മുബാറക്.